ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ ഒരു ചാമ്പമരത്തിലുള്ള ഒരു ചെറിയ തേനീച്ചക്കൂടാണ്. ഒറ്റ അട്ടിയേ ഉള്ളൂ, ഒറ്റ ഹണി കോമ്പേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരുപാട് തേൻ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. ഇത് കുറേ ആയി ഇതിവിടെ ഇവർ കൂട് കൂട്ടിയിട്ട്. ഒരുപക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് തേൻ അവർ ഇപ്പോൾ അത് കുടിച്ച് തീർത്തും കാണും. എന്നാലും നമുക്ക് ഈ ഉള്ളത് നമുക്കൊന്ന് എടുക്കാൻ ശ്രമിക്കാം. നമ്മളിവിടെ ബോഡിയൊക്കെ നല്ലപോലെ കവർ ചെയ്ത് ഇതൊരു ഫുൾ സ്ലീവ് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസൊക്കെ നല്ലതുപോലെ കവർ ചെയ്യാം. ചേട്ടന്മാരൊക്കെ ഇത് ചുമ്മാ എടുക്കുന്നതാണ്, അവർ നേരെ പുകച്ചിട്ട് ഡയറക്റ്റ് എടുക്കുന്നതാണ്. നമുക്ക് അത്രയും ഒരു പരിചയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓൾറെഡി നല്ലപോലെ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹെൽമെറ്റ് കൂടെ വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഫേസൊക്കെ നല്ലതുപോലെ കവറായി കേട്ടോ. ഇനി ഗ്ലൗസും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് നമ്മൾ കൈയും കൂടെ കവർ ചെയ്തേക്കാം. അപ്പോൾ ചൂട്ട് കത്തിച്ച് അതിൻ്റെ പുക വെച്ചിട്ടാണ് തേനീച്ചകളെ നമ്മൾ ഓടിക്കുന്നത്. അതിൻ്റെ പുകയടിക്കുമ്പോഴേ തേനീച്ചകൾക്ക് ചെറിയൊരു മയക്കം ഉണ്ടായിട്ട് അവർ കൂട്ടിൽ നിന്ന് പതുക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ചൂട്ട് മാത്രം കത്തിയെങ്കിലും അതിൻ്റെ നല്ലപോലൊരു പുക വരുന്നില്ല. നമ്മളതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടെ പച്ചിലകൾ വെച്ച് കെട്ടി. ഇപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ നല്ലപോലെ പുകഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ പുകയ്ക്കാനുള്ള ചൂട്ടൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അത് പുകയ്ക്കാൻ നോക്കാം. കൂട്ടിൽ മാക്സിമം പുക മാത്രമേ അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തേനീച്ചകളെല്ലാം ചത്തുപോകും. ഉണ്ട്, ഇപ്പോൾ ചെറുതായിട്ട് പുക അടിച്ചപ്പോഴേ അതിൻ്റെ പതുക്കെ തേനീച്ചകളെ ഇളകി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. വീശുമ്പോൾ പുക വരുന്നുണ്ട്. ഇപ്പോൾ തേനീച്ചകൾ പറന്ന് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കത് കണ്ടിച്ചെടുക്കാം. അപ്പോൾ അതെനിക്ക് ഹൈറ്റ് കറക്റ്റല്ല എത്തുന്നില്ല, അതുകൊണ്ട് ഞാനത് കൈപിടിച്ച് കണ്ടിച്ചില്ല. ഞാനത് കണ്ടിച്ചത് താഴോട്ടാണ് ഇട്ടത്. നമുക്കത് കൈപിടിച്ച് തന്നെ കണ്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. തേനീച്ചകളെല്ലാം അതിൽ നിന്ന് വിട്ടു മാറി. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് നമുക്ക് കിട്ടിയ തേനിൻ്റെ കൂട്. ഒരുപാട് തേനൊന്നും ഇല്ല അതിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേനെല്ലാം കുടിച്ച് തീർത്തതാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായ കൂടാണിത്. എന്നാലും നമുക്കൊരു ചെറിയൊരു കഷ്ണം എടുത്ത് അതിൽ നിന്ന് തേന ഉള്ളത് നമുക്ക് എടുക്കാൻ ട്രൈ ചെയ്യാം. നമുക്കതിന് അതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള തേൻ കിട്ടുമെന്ന് തോന്നുന്നു. നമ്മളിതിൻ്റെയൊക്കെ കറക്റ്റ് സീസണൊക്കെ അറിയണം. ഏകദേശം ജൂലൈ മാസത്തോടുകൂടിയൊക്കെയാണ് ഇത് തേൻ ശേഖരിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് തേനുണ്ടെങ്കിൽ നമ്മൾ വേറെ അരിച്ചൊക്കെ എടുക്കേണ്ടി വരും. നമുക്കിപ്പോൾ അത് അത്രയും തേനില്ലാത്തത് കൊണ്ട് നമ്മളിതിപ്പോൾ അരിക്കാനൊന്നും പോകുന്നില്ല. ഒരുപാടുണ്ടെങ്കിൽ നമ്മളത് നല്ലപോലെ അതിൻ്റെ പീസ് അടത്തി എടുത്ത് പിഴിഞ്ഞിട്ട് നമ്മളത് നീച്ചേനെയൊക്കെ മാറ്റി അത് നല്ലപോലെ അരിച്ചെടുക്കണം. ഇതിനൊരു നമുക്കൊരു ഇത്രയും തേനേ കിട്ടിയിട്ടുള്ളൂ, അത് ചെറിയ രാഗമല്ലായിരുന്നോ. പിന്നെ ഇത് എടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എടുക്കാനായിട്ട് സിമ്പിൾ. നമ്മുടെ മൊത്തം ഒരു പ്രൊട്ടക്ഷൻ വേണം, നമ്മുടെ ബോഡി ഫുള്ള് കവേർഡ് ആയിരിക്കണം. എന്നിട്ട് ഇതൊന്ന് ചൂട്ടോ എല്ലാം കത്തിച്ച് പുകച്ച് കഴിയുമ്പം ഇതിൻ്റെ പുക നേരിട്ട് അടിച്ച് കഴിയുമ്പോൾ ഇതിന് ഈച്ചകൾ ഒതുങ്ങും, കുറേയൊക്കെ പറന്നു പോകും.
അപ്പം ആ അതിൽ നിന്നും മാറാത്ത ഈച്ചകളെ നമ്മൾ എന്തേലും വെച്ചൊന്ന് ചെറുതായിട്ട് തട്ടി മാറ്റിയിട്ട് നമ്മൾ ഇത് കൈ വെച്ച് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പം എനിക്കിപ്പോൾ അവിടുന്ന് കറക്റ്റ് അത് ഹൈറ്റ് ഇല്ലായിരുന്നു, അത് പിടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ കയ്യിൽ ചൂട്ട് കൊടുത്തിരിക്കുന്നു ഇരിക്കുമായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുമല്ലേ, അപ്പം അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിടുമായിരുന്നു. ബാക്കി ഈച്ചകളൊക്കെ അവിടുന്ന് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. മറന്നുപോയ ഈച്ചകളെല്ലാം അവിടെ തന്നെ തിരിച്ച് അവിടെ തന്നെ കൂടുണ്ടായിരുന്ന ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. ഒരു ബാക്കി കൂട് ഇനി പിന്നീട് അവർ കൂട് കൂട്ടുമായിരിക്കും, നമുക്കത് പിന്നീട് നോക്കാം. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.